ഈ അടുത്ത നാളിൽ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ നമ്മുടെ പല സിസ്റ്റേഴ്സിനെതിരെയും ഒക്കെ അപകീർത്തികരമായ പ്രസ്താവനകളും നാടകങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ ശക്തമായ പോരാട്ടം ക്രൈസ്തവ സഭയ്ക്കുള്ളിൽ തന്നെയുണ്ട്. ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന ഒരു സംഭവത്തിലാണല്ലോ ഇപ്പോൾ ഈ യാത്ര നടക്കുന്നത്. ഇവിടെ അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ആ കുട്ടികൾ, ആ മരിച്ച കുട്ടി, അവരുടെ കുടുംബത്തിൻ്റെ അവരുടെ പേരിൽ നമ്മൾ ആദരാഞ്ജലികൾ രേഖപ്പെടുത്തുന്നു. അവരുടെ ആത്മാവിന് വേണ്ടി നിത്യശാന്തി നേടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ അവിടെ നടന്നിട്ടുള്ള സംഭവങ്ങൾ, ആ സംഭവങ്ങൾ ഈ നാട്ടിൽ വലിയ ഭാവിയിൽ നാടിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അതിനെ വർഗീയമായി ചിത്രീകരിക്കാനും ഈ കത്തോലിക്കാ സഭയുടെ സ്ഥാപനങ്ങൾക്കെതിരെ വലിയ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇതിനെ നടപ്പിലാക്കാൻ, ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് മലനാടൻ മലയോരങ്ങളിൽ മലമ്പാമ്പിനോടും മലമ്പനിയോടും ഏറ്റുമുട്ടി മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകൻ, ആ കർഷകൻ്റെ വിയർപ്പിൻ്റെ ഫലമാണ് അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്. അത് തകർക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ഈ ശ്രമത്തിനെതിരെ ഈ ചെറുപ്പക്കാർ ആഞ്ഞടിക്കുകയാണ്. ഈ ചെറുപ്പക്കാർ, ഈ കാഞ്ഞിരപ്പള്ളിയിൽ ഇന്ന് തടിച്ചുകൂടി ജനങ്ങൾ, ഇവരെ ഒന്ന് ആഞ്ഞ് തുമ്മിയാൽ പോകുന്നതേ ഉള്ളൂ ഇവരുടെയൊക്കെ പ്രശ്നം. ഇവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട്, നടക്കട്ടെ. അതിൻ്റെ കുറ്റവാളികൾ, ഒരു കുറ്റവാളി പോലും രക്ഷപ്പെടരുത്. പക്ഷേ ഇവിടെ നടന്ന ഒരു ഗൂഢാലോചനയുണ്ട്, ഈ സ്ഥാപനത്തെ തകർക്കാൻ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്ഥാപനത്തെ തകർക്കാനുള്ള ഗൂഢാലോചന. ആ ഗൂഢാലോചനയെക്കുറിച്ച് നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയെക്കുറിച്ച് അന്വേഷിപ്പിക്കും. ആ അന്വേഷിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. ഇന്നലെ തന്നെ ബഹുമാനപ്പെട്ട ഹോം മിനിസ്റ്റർ അമിത്ഷാജിക്ക് അത് സംബന്ധിച്ചുള്ള കത്തുകൾ അയച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഇവരൊക്കെ, ഇതിൻ്റെ പിന്നിൽ വർഗീയ ഛിദ്ര ശക്തികളുണ്ട്, തീവ്ര വർഗീയ ശക്തികളുണ്ട്. ആ ശക്തികളോടൊപ്പം കേരള സർക്കാരിൻ്റെ ചില ചെറിയ പിന്തുണയുമുണ്ട്, സി പി എമ്മിൻ്റെ ചെറിയ പിന്തുണയുണ്ട്. ഞങ്ങൾക്ക് അതിൽ അല്ല അറിയാം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയില്ലേ, ഒരു 3 മാസം മുമ്പ് അജിത് ഡോവലിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഇവരുടെയൊക്കെ വലിയ നേതാക്കന്മാരെ പിടിച്ചു. അജിത് ഡോവലിനെ പോലെ 100 കണക്കിന് അജിത് ഡോവൽമാർ ഈ ചെറുപ്പക്കാരിലുണ്ട്, ഇവിടെ ആൾക്കാരുണ്ടാവും. ഇവനെയൊക്കെ ഇല്ലാതാക്കാൻ, മുളയിലെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കും. ഇവിടെ എല്ലാ മതങ്ങളും നല്ല സൗഹാർദ്ദത്തോടു കൂടിയല്ല പോകേണ്ടത്. ഇവിടെ ഈ ഇതിൻ്റെ പേരിൽ നടത്തുന്ന ചില തീവ്ര ശ്രമങ്ങൾ, ആ ശ്രമം തന്നെ കേരളത്തിലെ ഈ മതസൗഹാർദ്ദം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളല്ല നടത്തുന്നത്. എത്രയോ നല്ല മുസ്ലിം കുട്ടികൾ അവിടെ പഠിക്കുന്നു, അവിടെ ഹിന്ദു കുട്ടികൾ പഠിക്കുന്നു. ഒരു ഹിന്ദു കുട്ടിയാണ് മരിച്ചത്, പക്ഷേ അങ്ങനെ വർഗീയമായിട്ട് വേണോ ചിന്തിച്ച് പ്രവർത്തിക്കാം? പക്ഷേ ആ സ്ഥാപനം എത്രയോ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മഹത്തായ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമം, ആ ശ്രമത്തിനെതിരെ വലിയ പോരാട്ടം ഉണ്ടാവും. പിന്നെ ഈ നാട്ടിലെ ജനങ്ങൾ കാഞ്ഞിരപ്പള്ളി സെൻറ് ഡോമിനിസ് കോളേജ്, കുട്ടിക്കാനം കോളേജ്, മരിയൻ കോളേജ്, അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, നമ്മുടെ തൊട്ടടുത്ത എസ് ബി കോളേജ്, സെൻറ് ജോർജ് കോളേജ് അരുവിത്ര, പാലാ സെൻറ് തോമസ് കോളേജ്, ചൂണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജ്, ഇതുപോലുള്ള സ്ഥാപനങ്ങൾ, ഈ സ്ഥാപനങ്ങളെല്ലാം നന്മയുടെ പാതയിലാണ് നയിക്കുന്നത്. ഈ സ്ഥാപനങ്ങളെല്ലാം ജനങ്ങൾക്ക് നന്മ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അതുപോലെ ഇവിടെ പഠിച്ച എത്രയോ വിദ്യാർത്ഥികൾ, ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ, എത്രയോ വിദ്യാർത്ഥികൾ എത്രയോ ഉന്നത സ്ഥാനങ്ങളിലെത്തി, അവർക്കാർക്കും പരാതിയില്ല. ആ പ്രസ്റ്റീജിയസ് സ്ഥാപനങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടി വർഗീയമായി ക്ഷമിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ആ ശ്രമങ്ങളെ മുളയിലെ നുള്ളും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എത്ര പേരുടെ വിയർപ്പിൻ്റെ ഫലമാണ് ഈ അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്. എത്രയോ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിലെ ഒരു പ്രധാന സ്ഥാപനമാകുവാൻ. ഇന്ത്യയിലെ തന്നെ ആ ഗ്രേഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും നല്ല സ്ഥാപനങ്ങളൊന്നായിരിക്കുന്നു. അതിനെ തകർക്കാൻ ഉണ്ടായിട്ടുള്ള ഗൂഢാലോചന, ആ ഗൂഢാലോചനയ്ക്കെതിരെയുള്ള ഒരു ചെറിയ സൂചനാ പ്രതിഷേധമാണ് ഇന്ന് കാഞ്ഞിരപ്പള്ളിയിൽ കണ്ടത്. ഈ സൂചനാ പ്രതിഷേധം ഇനിയും വലിയ പ്രതിഷേധമായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇത് ഇനി ഇത്തരം നീക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരം പ്രതിഷേധ റാലികൾക്കൊക്കെ ബി ജെ പിയുടെ ഒരു പിന്തുണ ഉണ്ടാവും തീർച്ചയായിട്ടും. ബി ജെ പി ഈ കാര്യത്തിലൊക്കെ വ്യക്തമായ നിലപാടാണ്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം, കുട്ടിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കണം. ഞങ്ങൾക്കാർക്കും അതിൽ ഒരു പ്രശ്നവുമില്ല. ആ അന്വേഷിച്ചിട്ട് നടപടിയെടുക്കണം. ആരെങ്കിലും, ഞങ്ങൾ പറഞ്ഞതല്ലോ, ഏതെങ്കിലും ഒരു കുറ്റവാളി ആ കുറ്റവാളി ശിക്ഷിക്കപ്പെടാതെ പോകരുത്. പക്ഷേ അതിൻ്റെ പേരിൽ ഈ സ്ഥാപനത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ, ഇതുപോലുള്ള നല്ല സ്ഥാപനങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾക്കെതിരെ ബി ജെ പി എന്നും നിലനിൽക്കും. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. സമാനമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു വിഭാഗം ആളുകളും നിശബ്ദത പാലിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, അടുത്ത നാളുകളിലാണ് ഈ കുറച്ച് ദിവസം മുമ്പാണ് ഈ തൊടുപുഴ അൽഅസർ കോളേജിലൊരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ അവിടെയൊന്നും ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നില്ല. ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുമ്പോൾ പെരുപ്പിച്ച് കാണിക്കുകയും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത് ശരിയല്ല, ഇരട്ടത്താപ്പല്ല. തീർച്ചയായിട്ടും ഈ തൊടുപുഴ അൽഅസർ കോളേജ്, ആ അൽഅസർ കോളേജിൽ മരിച്ചു ഒരു കുട്ടി മരിച്ചു. ആ കുട്ടി ആത്മഹത്യ ചെയ്തതിനെക്കുറിച്ച് ഒരു പ്രശ്നമില്ല ആർക്കും, ഇവിടെ ആർക്കും ഒരു വിഷയമില്ല. അതുപോലെ മഹാരാജാസ് കോളേജിൽ വലിയ അഴിമതി നടന്നു, ഇതിനെക്കുറിച്ച് ഇവിടെ ഒന്നും ആർക്കും പ്രശ്നമില്ല. വലിയ കാര്യങ്ങൾ നടക്കുന്നിടത്തൊന്നും ഇവിടെ പ്രശ്നമില്ല.
ഒരു ക്രൈസ്തവ സ്ഥാപനത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ അരങ്ങേറുവാണെങ്കിൽ, ഒരു ചെറിയ ഒരു കളങ്കം ഉണ്ടാവുകയാണെങ്കിൽ അതിനെതിരെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് ഇല്ലാതാക്കുന്നു. ഒരു ആ കുട്ടിയുടെ, ഞങ്ങളിപ്പോഴും പറയുന്നു, ആ കുട്ടിയുടെ കുടുംബത്തോട് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ ഈ സ്ഥാപനത്തെ, ഇതുപോലെ ക്രൈസ്തവ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്, കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ചിലർക്ക് വളരണമെന്ന് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹമൊന്നും നടക്കുകയില്ല, നടക്കാനും പോകുന്നില്ല. കേരളത്തിൽ ഈ ക്രൈസ്തവ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കാൻ എത്രയോ ശ്രമങ്ങൾ നടന്നു. ജോസഫ് മുണ്ടശ്ശേരി ശ്രമിച്ചാ, ഇപ്പോൾ എവിടെ നിൽക്കുന്നു? ജോസഫ് മുണ്ടശ്ശേരി വല്ലതുണ്ടോ? ഇത് 1972 കോളേജ് സമരങ്ങളൊക്കെ നിങ്ങൾ ഓർക്കണം. അന്ന് സമരങ്ങളിലൂടെ ഞങ്ങളുടെ കാർന്നവന്മാർ നേടിയെടുത്തതാണ് ഈ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം. ആ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം കാരണം ഇവിടെ പഠിച്ച എത്രയോ ആൾക്കാർ, അത് ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ഒക്കെ, എത്രയോ വലിയ ആൾക്കാർ എത്രയോ വലിയ തലങ്ങളിലെത്തിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ രാഷ്ട്രീയമായി കാണരുത്, വർഗീയമായി കണ്ട് അതിനെ കൊല്ലാൻ ശ്രമിക്കരുത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ.